കാണാം ഒരു ക്രാഫ്റ്റ് വർക്ക്, വ്യത്യസ്തമാർന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്കായി പരിചയപ്പെടുത്തുന്നു റീന മാർട്ടിൻ. നമുക്കിന്ന് ഒരു ഗ്ലാസ് പെയിന്റ് ചെയ്യാം. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും ഗ്ലാസ് പെയിന്റ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ കുട്ടികൾക്ക് വരെ ലൈനർ ഇട്ടിട്ട് ഗ്ലാസ് പെയിന്റ് ഒഴിച്ച് സാധാരണ ഗ്ലാസ് പെയിന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ നമുക്കിന്ന് അത് ഷെയ്ഡ് കൊടുത്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടത് സാധാരണ ഗ്ലാസ് പീസ് തന്നെയാണ്. ഇതിപ്പോൾ 2 mm 3 mm എടുക്കാം. അത് നമുക്ക് 2 mm ആണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് കുറവായിരിക്കും. അത് നമ്മുടെ സൗകര്യം പോലെ എടുക്കാം. പിക്ചറിൻ്റെ ചെറിയ പിക്ചറൊക്കെയാണെങ്കിൽ 2 mm മതിയാവും. അല്ലെങ്കിൽ നമുക്ക് പിക്ചർ വലുതാവും തോറും 3 mm എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ നമുക്കതിന് വേണ്ടത് ഗ്ലാസ് ലൈനർ വേണം, പിന്നെ ഗ്ലാസ് പെയിൻറ്റ്, പിന്നെ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന 3D ഔട്ട് ലൈനറാണ്. ഇനി നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഗ്ലാസ് പീസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ഷീറ്റ് എടുത്ത് ഇതിൻ്റെ അടിയിലോട്ട് വെക്കണം. ഡിസൈൻ ഷീറ്റ് ഗ്ലാസിൻ്റെ അടിയിലോട്ട് നമ്മൾ വെച്ചിട്ട് നമ്മളത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ നമുക്ക് എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ഒന്നും എടുക്കണം. സാധാരണ നമ്മൾ എപ്പോഴും പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ ട്രേസ് എടുക്കണം. ഇതിപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു എളുപ്പമുള്ള വഴി ട്രേസ് എടുക്കണ്ട. നമുക്ക് ഗ്ലാസ് പീസ് മുകളിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് ലൈനർ എടുത്ത്, ഗ്ലാസ് ലൈനർ നമുക്ക് ഒത്തിരി കളേഴ്സ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക്, മെറ്റാലിക് കളേഴ്സ് കിട്ടുന്നുണ്ട്, ഗോൾഡ്, ബ്രോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളറാണ്. നമുക്കിത് ലൈനർ ഇട്ട് തുടങ്ങാം. നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതിങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഗ്ലാസ് ലൈനർ എപ്പോഴും നമ്മളൊരു അരമണിക്കൂർ ഉണങ്ങാൻ വിടണം നല്ലതാണ്. കാര്യം ഇതൊരു 15 മിനിറ്റോടെ നമുക്കത് ഡ്രൈ ആയി കിട്ടും. പക്ഷേ അത് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ അങ്ങ് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി അരമണിക്കൂർ തന്നെ അതിനങ്ങ് വിട്ടേക്ക്. പിന്നെ നമ്മൾ ഗ്ലാസ് ലൈനർ ഇടുമ്പോൾ നമ്മുടെ കൈ ഇട്ടടുത്തുനിന്നും തിരിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ ഇട്ടടുത്ത് അറിയാണ്ട് അതിന് നമ്മുടെ കൈ മുട്ടിയിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമ്മളതിനെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക. ഒന്നും ചെയ്യണ്ട, ഉടനെ നമ്മൾ തൂക്കമൊന്നും വേണ്ട. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് എടുത്ത് ആ മോശമായിട്ടുള്ള ഭാഗം നമുക്ക് പതുക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റാം. രണ്ടാമത് അവിടെ ലൈനർ മതി. അപ്പോൾ ഇതുപോലെ ലൈനർ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കത് ഡ്രൈ ആവാൻ വയ്ക്കാം. ഡ്രൈ ആയിട്ടൊരു പീസ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂറെങ്കിലും നമുക്ക് വേണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഡിസൈൻ ഷീറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെറുതെ വൈറ്റ് പേപ്പർ മതി. ഇപ്പോൾ നമ്മളൊരു വൈറ്റ് പേപ്പറിലേക്ക് വെച്ചിട്ട് വേണം അതിന് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ലൈനർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു ഫ്ലവറും 3-4 ലീഫും എടുത്ത് ഇട്ടിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയും ഗ്ലാസ് പെയിൻറ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വെറുതെ ഗ്ലാസ് പെയിൻറ് ഇടുകയാണെങ്കിൽ അത്ര വെറുതെ നമ്മളങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പതുക്കെ വെള്ളത്തിലൊന്ന് ബ്രഷ് ഒന്ന് വെറുതെ ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ബ്രഷ് ഇങ്ങനെ അങ്ങ് തൂത്ത് കൊടുക്കാം. വല്ലാണ്ട് വെള്ളം കോരി ഒഴിക്കണ്ട, ബ്രഷ് എന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്തിടുക, 2-3 പെറ്റൽസ് ഇങ്ങനെ തൂത്തിടുക. ഇനി നമ്മൾക്ക് പെയിൻ്റ് എടുത്തിട്ട് ഗ്ലാസ് പെയിൻറ്റ്, ഞാൻ വാട്ടർ ബേസ്ഡാണ് ഗ്ലാസ് പെയിൻറ്റ് എടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കണം, സോളിഡ് ബേസ്ഡ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ ഇപ്പോൾ വാട്ടർ ബേസ്ഡ് തന്നെ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് അതിന് ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കമത്തി നോക്കുമ്പോൾ തന്നെ അറിയാം ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒന്ന് തുടച്ച് പതുക്കെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ റെഡ് എടുത്തുന്നേ ഉള്ളൂ. കുറച്ച് ഭാഗം ഇട്ടാൽ മതി, പിന്നെ ബബിൾസ് വരാണ്ട് നോക്കണം. ഇപ്പോൾ ബബിൾസ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രഷ് എടുത്തിട്ട് അതൊക്കെ അതിനെ നിങ്ങൾ കുത്തി അങ്ങ് മാറ്റിയാൽ മതി. ടൂത്ത് പിക്ക് വെച്ച് കുത്തിയില്ല എങ്ങനെയായാലും പോകുമത്. അപ്പോൾ ബ്രഷ് കൊണ്ട് പതുക്കെ നമുക്ക് അങ്ങനെ കുത്തിയെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. ബബിൾസ് വെച്ചോണ്ടിരിക്കരുത്, കാരണം ബബിൾസിനെ നമ്മളങ്ങ് തൂത്ത് കളയണം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ബബിൾസ് ശരിക്കും നമുക്കത് അവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഷെയ്ഡിങ് കഴിഞ്ഞാലും അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ് ഇനി വേണ്ടത്. ഇപ്പോൾ വേറെ കളേഴ്സ് കിട്ടാൻ വേണമെങ്കിൽ ഷെയ്ഡ് കൊടുക്കുക. ഇപ്പോൾ യെല്ലോ, റെഡ് അങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യണത്.
കാരണം കുറച്ച് നമ്മൾ ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു പെയിന്റ് ആയതുകൊണ്ട് ഞാൻ ട്രാൻസ്പെറൻറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മളത് മാറ്റിയിട്ട് ഈ ട്രാൻസ്പെറൻറ്റും റെഡും കൂടെ ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് പതുക്കെ ബ്രഷും കൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് ഷെയ്ഡ്, അതായത് നമ്മൾ സാധാരണ പെയിൻറ്റ് ഷെയ്ഡ് കൊടുക്കുന്ന പോലെ തന്നെ ഫാബ്രിക്കിലൊക്കെ ഷെയ്ഡ് കൊടുക്കുന്ന സെയിം മെത്തേഡ് തന്നെ ബ്രഷ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഷെയ്ഡിങ് ആയതിനാൽ നമ്മളിതിന് ബ്രഷ് യൂസ് ചെയ്യും. സാധാരണ ഗ്ലാസ് പെയിൻ്റിൽ ബ്രഷ് യൂസ് ചെയ്യാറില്ല, നമ്മൾ നേരിട്ട് കുപ്പിയിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുക സാധാരണ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ബ്രഷ് എന്തായാലും യൂസ് ചെയ്യണം, കാരണം ഷെയ്ഡിങ് നമുക്ക് അതും കൊണ്ട് പറ്റില്ല. ഇതുപോലെ നമ്മൾക്ക് എല്ലാ പെറ്റൽസും റെഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം നടുക്ക് ചെറിയ ചെറിയ ഏരിയ ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് എല്ലാം കൊടുക്കാം. പിന്നെ ഗ്രീനും ട്രാൻസ്പെറൻറ്റും വെച്ചിട്ട് തന്നെ ലീഫും ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ഷെയ്ഡ് കൊടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മണിക്കൂർ ഈ ഗ്ലാസ് പെയിൻ്റ് ഉണങ്ങാൻ വേണ്ടി വിടണം. കാരണം 2 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, അത്രയും തന്നെ വിട്ടാലാണ് ഗ്ലാസ് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഷെയ്ഡ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് ഉണ്ട്, ഞാനത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയതിൽ ഇപ്പോൾ ഇവിടെ വൈറ്റ് ആണ് വന്നിരിക്കുന്നത്, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വൈറ്റ് ആയിട്ട് കാണുന്നത്. ലീഫിനാണെങ്കിൽ 1 സൈഡ് ഗ്രീൻ കൊടുത്ത് 1 സൈഡ് ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഷെയ്ഡ് കൊടുക്കുന്നത്, അതേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 3D ഔട്ട്ലൈനർ കുറച്ച് ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാനാണ്. അതിൽ ഇനി ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഗ്ലാസ് പെയിൻ്റ് ആണ്, അടിയിൽ വെറുതെ വൈറ്റ് പേപ്പറോ ഫോയിൽ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഫ്രെയിം ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിനകത്ത് 3D ഔട്ട്ലൈനർ ഞാൻ എടുത്തിരിക്കുന്ന ഷിമ്മർ ഐസ് ആണ്. ഇപ്പോൾ ഷിമ്മർ ഐസ് അല്ലെങ്കിൽ സ്നോ, ഇതിനൊക്കെ ഉള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് നമ്മൾ ഇടുന്ന ആ കളറിനനുസരിച്ച് ഇതിന് കളർ ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അത്രയും ഭംഗിയായിട്ട് തോന്നുന്നത്. നമുക്കിത് ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രഷിൻ്റെ ആ സ്ട്രോക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 1 മണിക്കൂറൊക്കെ അങ്ങ് വിട്ടേക്കുക, കാരണം നന്നായിട്ട് ഉണങ്ങണം അത്. ഇത് മുഴുവനും ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഉണങ്ങിയിട്ട് ആയാലും ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉണങ്ങാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നമുക്ക് സ്പ്രെഡ് ആവാണ്ട്. ഇപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഞാനത് ബ്ലാക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് അരികിലേക്ക് വളരെ സൂക്ഷിച്ചാണ് കൊടുക്കാൻ. ഇത് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യേണ്ട, പെയിൻ്റ് ആക്ച്വലി നമ്മളിങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം ഡ്രൈ ആയി ഒരു 3 കോട്ടെങ്കിലും ഇടേണ്ടി വരും. 2 കോട്ടുമ്പോഴും അത് അത്ര ഭംഗിയാവില്ല. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ ഒരു പ്രാവശ്യം അത് വെച്ച് 1 മണിക്കൂർ വേണം ഡ്രൈ ആവാൻ. ഇനാമൽ പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ നമ്മളത് 1 മണിക്കൂർ ഇട്ട് അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. ബ്രഷിൽ ഇങ്ങനെ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്ത് പോയാൽ മതി, വല്ലാണ്ട് വരച്ച് ബ്രഷ് ചെയ്യേണ്ട. അപ്പോൾ നമുക്കിത് 1 കോട്ടിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഇപ്പം നമ്മളിത് റിവേഴ്സാണ് നമ്മളിത് ഫ്രെയിം ചെയ്ത്, ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ ഈ കംപ്ലീറ്റ് വർക്കും ചെയ്യുന്നത് ബാക്ക് സൈഡിലാണ്. അത് വെച്ചത് റിവേഴ്സ് ഗ്ലാസ് പെയിൻറ്റിങ് ആണിത്. ഇതുപോലെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുത്താൽ മതി, ശ്രദ്ധിച്ച്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ അപ്പം തന്നെ ബഡ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് ഗ്ലാസ് പെയിൻറ്റ് ഡ്രൈ ആയിട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ബഡ്സ് എടുത്തിട്ട് അപ്പം തന്നെ കുറച്ച് മണ്ണെണ്ണ എടുത്ത് അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വേറെ പീസ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പോൾ ആ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിൽ ഡിസൈൻ്റെ ആ ഒരു ഫ്ലവർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഡിസൈൻ ആ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ പല കളേഴ്സ് അത് ആ കളറിൻ്റെ അനുസരിച്ച് തന്നെ ആ ഗ്ലിറ്ററിങ് എഫക്റ്റും വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് അടിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.